ഇതേപോലെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മൈലാഞ്ചി പൊടിയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാ, പക്ഷേങ്കിലും ഒറിജിനൽ പൊടി തന്നെയാണ്. ഞാനത് വെള്ളപ്പൊടി എടുത്ത് കുറച്ച് ആവശ്യത്തിന് പൊടി എടുത്ത് നല്ലോണം കുഴച്ച് നല്ലോണം തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്. തലമുടി നല്ലോണം നരച്ചിരിക്കുകയാണ് ഫ്രണ്ടെല്ലാം. അപ്പോൾ പിന്നെ ഡൈ തേക്കാൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇച്ചിരി ചുമന്ന കളർ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. എനിക്ക് ചുമന്ന കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാളായി തേക്കണം തേക്കണമെന്ന് വിചാരിക്കുന്നു. മുടിയൊക്കെ നരച്ച് കളറിയായി എങ്കിലും അതിനെ ഒന്ന് ചുമപ്പിക്കാമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചതല്ല, ഇത് മൈലാഞ്ചി പൊടി കടയിൽ നിന്ന് മേടിക്കാണ്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. തനി മൈലാഞ്ചി പൊടി തന്നെയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നല്ലോണം കുഴച്ച് എൻ്റെ തലയിൽ ഇടാൻ പാകത്തിനുള്ള രൂപത്തിലാക്കി ഉണ്ടോ. ഞാനത് ഇങ്ങനെ എന്താ പറയുക, ബ്യൂട്ടി പാർലറിൽ പോയാൽ ഇതിന് അവർ മേടിക്കുന്നത് 1500 ഒക്കെയാണ്. അപ്പോൾ പിന്നെ 1500 രൂപ ലാഭം നമുക്ക് തന്നെ ചെയ്യാമല്ലോ. ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പം ഇത് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നല്ല കളർ കിട്ടില്ല. വീണ്ടും അത് ഉണങ്ങി ഇത് കഴുകി കളഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും ഇടണം. അതിങ്ങനെ ഓരോ മുടി എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി. കൂടുതൽ വലിയ ആഡംബരത്തിൽ തേക്കാൻ നിന്ന് പറ്റത്തില്ലല്ലോ, കാരണം നമ്മൾ തനിയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചെയ്തു കൊടുത്തു. കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പം അങ്ങനെ എന്തായാലും ഇന്നത് ഒരു വീഡിയോ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നവർക്കത് പ്രയോജനം ചെയ്യാമല്ലോ. തനിയെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ വെറുതെ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് കാശ് കളയുന്ന സമയത്ത് അവർ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വിചാരിക്കും അവളെ എൻ്റെ പണികൾ ഞങ്ങളെ പണി കളയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതല്ല, പൈസ ഇല്ലാത്തവർക്കും ജീവിക്കണമല്ലോ. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്ന പകുതി പൈസ മതി ഒരു മൈലാഞ്ചി പൊടി വാങ്ങിക്കാൻ. ഇല്ലെങ്കിൽ മൈലാഞ്ചി വീട്ടിലുണ്ടെങ്കിൽ അത് അരച്ചെടുത്താലും മതി. ഇതുപോലെ അരച്ചെടുത്ത് രണ്ട് പ്രാവശ്യം, രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കണം. എന്നാലേ അത് നല്ല കളറിങ് ആവത്തുള്ളൂ. ഞാൻ അതിനകത്ത് ഒത്തിരി വെള്ളം കൂടെ ചേർക്കട്ടെ, കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം. ഇത് കൂജയിൽ ഞാനെപ്പോഴും വെള്ളം വെക്കും എനിക്ക് കുടിക്കാൻ വേണ്ടി. ഞാൻ അതിൽ നിന്ന് ഒത്തിരി വെള്ളം എടുത്തു. ഞാൻ അടുക്കളയിലോട്ട് പോകണ്ടേ വെള്ളം എടുക്കണമെങ്കിൽ. അപ്പം മടിച്ചിട്ട് അവിടുന്ന് തന്നെ വെള്ളം എടുത്ത് കുറച്ചുകൂടെ ലൂസാക്കി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനകത്തല്ല എവിടെയൊക്കെ നരച്ചിരിക്കുന്നത് അവിടെയെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കൈകൊണ്ട്.